വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ് ഏഴാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ് എന്ന രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ കവിതയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി ഏഴാം ക്ലാസ്സിലെ മറ്റ് ലെസൻസ് പഠിക്കണമെങ്കിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലാസ്സിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൻസ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ എല്ലാ ക്ലാസിലെയും അതായത് ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൻസ് വളരെ സിംപിളായി മലയാളത്തിൽ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഓഫ് കോഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ചാനലായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക സോ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ ക്ലാസിലേയും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യം ഈ പോയിന്റ് ു വായിക്കാം ഇവിടെ രബീന്ദ്രനാഥ് ടാഗോർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലും മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിലും ആണ് അപ്പോൾ അദ്ദേഹം ഒരു പോയിറ്റ് ആയിരുന്നു ഫിക്ഷനിസ്റ്റ് ആണ് അതുപോലെ തന്നെ പ്ലേ റൈറ്റ് ഡ്രമാറ്റിസ്റ്റ് ആയിരുന്നു എസ് ഐഇസ്റ്റ് എസ്ഐകൾ എഴുതുമായിരുന്നു കമ്പോസർ പാട്ടുകൾ എഴുതുമായിരുന്നു ആൻഡ് പെയിൻ്റർ പെയിൻ്ററും ആണ് ഹു വൺ ദ നൊബെൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ നൈൻറ്റീൻ തേർട്ടീൻ ഫോർ ഹിസ് കളക്ഷൻ ഓഫ് പോംസ് ഗീതാഞ്ജലി ഗീതാഞ്ജലി എന്ന ഒരു കൂട്ടം കവിതകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് നൂറിൽ പരം കവിതകളുടെ ഒരു കൂട്ടാണ് ഗീതാഞ്ജലി അപ്പോൾ അതിന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടിയിട്ടുണ്ട് ടാഗോർ ഈസ് ദ ഓദർ ഓഫ് ദ നേഷണൽ ആന്തംസ് ഓഫ് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് അപ്പോൾ ഇന്ത്യയുടെ മാത്രം നാഷണൽ ആന്തം എഴുതിയ ആളല്ല ടാഗോർ ബംഗ്ലാദേശിൻ്റെ കൂടെ നാഷണൽ ആന്തം എഴുതിയ ആളാണ് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിത്വമായിരുന്നു അപ്പം നമുക്കിനി ഈ കവിതയിലേക്ക് വരാം ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐസിങ് അത്ഭുതത്തോടെ ആണ് അത്ഭുതത്തോടെ പാടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് അമേസ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതം തന്നെയാണ് ഐസിങ് അപ്പോൾ വളരെ അത്ഭുതത്തോടെ പാടുന്ന ഒരു പാട്ടാണ് അല്ലെങ്കിൽ ഒരു കവിതയാണ് നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് ഈ കവിതയിൽ പറയുന്നത് എന്ന് വെച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ ഈ പ്രപഞ്ചത്തിലെ പല കാര്യങ്ങളും അതായത് ഇതിലെ ഭംഗി കണ്ടിട്ട് പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇതിലെ നേച്ചർ മറ്റും ഭംഗി കണ്ടിട്ട് അത്ഭുതത്തോടെ പറയുന്ന അല്ലെങ്കിൽ എഴുതുന്ന വരികളാണിത് നമുക്ക് നോക്കാം ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ് സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് സ്റ്റാർസ് ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ് സൺ അത് സൂര്യനുണ്ട് അതുപോലെ തന്നെ സ്റ്റാർസ് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ് ഈ പ്രപഞ്ചം മുഴുവനും എന്താണ് ജീവസുറ്റതാണ് ഇഷ്ടംപോലെ ജീവൻ ഓടാനക്കോടി ജീവനുകൾ പലതരത്തിലുള്ള ജീവനുകൾ ഈ യൂണിവേഴ്സ് ഈ പ്രപഞ്ചത്തിലുണ്ട് ഇതെല്ലാം എന്താണ് ടാഗോറിന് ഒരുപാട് അത്ഭുതവും വിസ്മയം നൽകുന്നതാണ് എമംഗ് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് വണ്ടർമേസ്മെന്റ് ഐ സെയിൻ എന്താ പറയുന്നത് എമംഗ് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ് അപ്പോൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അപ്പോൾ ഇതിൽ കോടാനുകോടി ജീവജാലങ്ങളുണ്ട് അപ്പോൾ അതിൽ ഒരു സ്ഥലം ഒരു സ്പേസ് ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കൊരു പ്ലേസ് ഉണ്ട് അതായത് മനുഷ്യനും ഒരു സ്പേസ് ഉണ്ടല്ലോ ഓരോരുത്തർക്കും ഈ സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമെല്ലാം ഈ വലിയ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട് ഒരു ചെറിയ പ്ലേസ് ഉണ്ട് അതാണ് പറഞ്ഞത് ടാഗോറിനും ഉണ്ട് പ്ലേസ് എമൗണ്ട് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിക് അപ്പോൾ ഇത്രയും വലിയ വിശാലമായ പ്രപഞ്ചത്തിൽ എനിക്കും ഒരു പ്ലേസ് ഉണ്ട് എൻ്റെ അത്ഭുതത്തോടെ അമേസ്മെൻ്റോടെ അതിശയത്തോടെ ഞാനെന്താണ് പാടുന്നു അപ്പോൾ ഈ വരി ഇങ്ങനെ ആവർത്തിച്ച് വരുന്നു കേട്ടോ അപ്പോൾ നാലാമത്തെ വരി ആൻഡ് ഇൻ വണ്ടർ ആൻഡ് ഐ ഐസിങ് എന്നുള്ളത് നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റും ഓരോ സ്റ്റാൻഡേർഡ് അവസാനത്തെ വരിയായിട്ട് കാണാം അപ്പോൾ അതിനെ റിഫ്രെയിൻ എന്ന് വിളിക്കും റിഫ്രെയിൻ ആർ ഇ എഫ് ആർ എ ഐ എൻ റിഫ്രെയിൻ എന്ന് വിളിക്കും നോക്കാം ദ വേൾഡ് ഈസ് ഈസ്വ്ഡ് ബൈ എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് റൈസിങ് ആൻഡ് ഫോളിങ് ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്സ് ടഗ് ഇൻ മൈ ബ്ലഡ് റേസിംഗ് ത്രൂ മൈ വെയിൻസ് പറയാണ് ദ വേൾഡ് ഈസ്വേഡ് വേൾഡ് എന്താണ് സ്വേ ചെയ്യുക ഇങ്ങനെ ആടുക ഉലയ്യുക ഉലയുന്നുണ്ട് ആടുന്നുണ്ട് ബൈ എറ്റേണിറ്റി ഇസ് റഷിംഗ് ടൈഡ് അതായത് എറ്റേണിറ്റിയുടെ റഷിംഗ് ടൈഡ് റഷിങ് കുതിക്കുന്ന ടൈഡ് എന്ന് പറഞ്ഞാൽ ഈ തിരമാലകളാണ് എറ്റേണിറ്റി അനന്തത അപ്പം അനന്തതയുടെ വേഗത്തിൽ പോകുന്ന തിരമാല സമയം കാലം അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റും ഏറ്റവും സിമ്പിളായിട്ട് ടൈം എന്നുള്ളത് വിളിക്കാൻ പറ്റും ബൈ എറ്റിസ് റഷ്യ് ടൈമാണ് എന്ന് നമുക്ക് ഉദ്ദേശിക്കാം ടൈം സമയം കാലം അപ്പം ഈ ലോകം എന്താണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം അതിന് സംഭവിക്കുന്നത് ദ വേൾഡ് ഇസ്വൈഡ് അല്ലെ കാലത്തിനനുസരിച്ചുള്ള മാറ്റം ലോകത്തിൽ കാണുന്നു ദ വേൾഡ് സ്വെയ്ഡ് വൈ എറ്റൻറ്റീസ് റഷിംഗ് ടയർഡ് റൈസിങ് ആൻഡ് ഫോളിങ് അതായത് ഒരു ടൈഡ് ഒരു കടലിൽ എങ്ങനെയാണ് തിരമാല അത് ഉയർന്നും താഴ്ന്നും പോകില്ലേ അതേപോലെയാണ് സമയമെന്ന് ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും റൈസിങ് ആൻഡ് ഫോളിങ് ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്സ് ടഗ് ഇൻ മൈ ബ്ലഡ് ബ്ലഡ് എൻ്റെ രക്തത്തിൽ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് മനസ്സിലായി അതിൻ്റെ ടെഗ് അതിൻ്റെ ടെഗ് എന്ന് പറഞ്ഞാൽ പിടിച്ചു വലിക്കുന്നില്ല അതിൻ്റെ ഒരു വലി അതിൻ്റെ ഒരു വലിയ വലിക്കല് അല്ലെങ്കിൽ പിടിച്ചു വലിക്കൽ എൻ്റെ ശരീരത്തിൽ എൻ്റെ ബ്ലഡ് ഞാനത് അനുഭവിച്ചറിഞ്ഞു റേസിങ് ത്രൂ മൈ വെയിൻസ് എൻ്റെ വെയിൻസ് സിരകളിൽ സിരകളിലൂടെ എന്താണ് ഞരമ്പുകളിലൂടെ അതിങ്ങനെ ഓടുന്നുണ്ട് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്സ് ഐ സിങ് അത്ഭുതത്തോടെ എന്താണോ അമേസ്മെൻ്റ് വളരെ അതിശയത്തോടെ ഞാൻ പാടുന്നു അപ്പോൾ വരി വീണ്ടും ആവർത്തിച്ചത് കണ്ടല്ലോ സോ ഇറ്റ്സ് എറ്റ്സ് അൻ എക്സാമ്പിൾ ഓഫ് റിഫ്രൈ നെക്സ്റ്റ് ചാൻസ് നോക്കാം വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ് ലാൻഡ്സ് വുഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ കാടാണ് വലിയ കാടല്ല ചെറിയ കാട് ഓക്കെ സോ വൈ വാക്കിംഗ് ഇൻ ദ വുഡ് ലാൻഡ് ഇങ്ങനെ ഇദ്ദേഹത്തിന് ഇമാജിനേഷനിൽ ഇങ്ങനെ നടക്കുകയാണ് അദ്ദേഹം വുഡ്ലാൻഡിലൂടെ ചെറിയ കാട്ടിലൂടെ നടക്കുകയാണ് വിത്ത് മൈ ഫീറ്റ് ഐ ഹാവ് ടച്ച്ഡ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് ബ്ലേഡ് ഓഫ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഒരു പുൽക്കൊടിയാണ് അതായത് പുല്ലിൻ്റെ ഒറ്റ പുല്ലുണ്ടല്ലോ ഉണ്ടല്ലോ ഒറ്റ ഒന്ന് അതാണ് ബ്ലേഡ് ഓഫ് ഗ്രാസ് അപ്പം ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ലിൻ്റെ കൂട്ടം അപ്പോൾ പ്ലൂറിലാണ് ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് അപ്പം എൻ്റെ കാലുകൾ എന്താണ് പാദങ്ങൾ പുൽ നാമ്പുകളെ തലോടിക്കൊണ്ട് നടക്കുകയാണ് ഞാൻ ഐ ഹാവ് ബീൻ സ്റ്റാർട്ടൽഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രേഗ്രൻസ് ഫ്രേഗ്രൻസ് സുഗന്ധം അപ്പോൾ പുഷ്പങ്ങളുടെ ഫ്ലവേഴ്സിൻ്റെ സുഗന്ധം കിട്ടിക്കൊണ്ട് ഞാൻ ആകെ സ്റ്റാർട്ടൽഡ് ഞാനിങ്ങനെ എന്താണ് അന്താളിക്കുകയാണ് അന്തം വിടുകയാണ് അതല്ലെങ്കിൽ ഞാനിങ്ങനെ ഞെട്ടിപ്പോകുകയാണ് അത്ര മനോഹരമായ ഫ്ലവേഴ്സിൻ്റെ ഫ്രേഗ്രൻസ് സുഗന്ധങ്ങൾ കിട്ടുന്നുണ്ട് എനിക്ക് വേ ഹാവ് ഓൾ മാഡൻഡ് മൈ മൈൻഡ് എൻ്റെ മനസ്സിനത് മാഡൻഡ് ഭ്രാന്തി പിടിപ്പിക്കുക എന്ന് പറയുമ്പം ഇവിടെ എന്താണ് ഒരു പോസിറ്റീവായ രീതിയിലാണ് പറയുന്നത് ഒരു മത്തുപിടിപ്പിക്കുക എൻ്റെ മനസ്സിനത് ആകെ മതിക്കുന്നു മത്തുപിടിപ്പിക്കുന്നു ആ സുഗന്ധം പുഷ്പങ്ങളുടെ ഫ്ലവേഴ്സിൻ്റെ സുഗന്ധം ദ ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് ആർ സൂൺ ഓൾ അറൗണ്ട് ഈ ലോകത്തിൽ ഒരുപാട് ഗ്ലാഡ്നസ് സന്തോഷം ജോയ് രണ്ടും സന്തോഷം കേട്ടോ ഗ്ലാഡ്നസ്സും ജോയും ജോയും ഗ്ലാഡ്നസ്സും ഇവിടെ അതിൻ്റെ ആ ഒരു സന്തോഷം അതിൻ്റെ സന്തോഷവും അതുപോലെ തന്നെ ഉയർന്ന എന്താ പറയുക ഒരു മനസ്സിൻ്റെ ആ ഒരു ഉയർന്ന ലെവൽ അല്ലേ നമുക്ക് സന്തോഷം ഒരുപാട് വരുമ്പോഴുള്ള ആ ഒരു വ്യത്യസ്ത ഒറ്റ ബാക്കിയൊക്കെ പറയാൻ കിട്ടുന്നുള്ളൂ ഇപ്പോൾ സന്തോഷം എന്നുള്ള മാത്രം ഇപ്പോൾ ഇംഗ്ലീഷ് ഇവിടെ ഗ്ലാഡ്നെസ് ജോയിൽ രണ്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഔത്സുഖ്യം അല്ലെങ്കിൽ സന്തോഷം എന്നൊക്കെ ഒരു സാധനം ആർ സ്ട്രൂൺ ഉള്ള റൺ സ്ട്രൂൺ എന്ന് പറഞ്ഞാൽ സ്കാറ്റേഡ് എന്നാണ് ആകെ വിതറിയിട്ടുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തിനുള്ള ഒരുപാട് വകയുണ്ടെന്നാണ് പറഞ്ഞത് ആൻഡ് ഇൻ വണ്ടർ ആൻ അമേസ്മെൻറ്റ് ഐ സിങ് അതെല്ലാം കണ്ട് ഞാൻ അത്ഭുതത്തോടെ ഇങ്ങനെ പാടുകയാണ് ഐ ഹാവ് പ്രിക്ട് മൈ ഇയേഴ്സ് പ്രിക് മൈ ഇയേഴ്സ് ഇവിടെ ഉദ്ദേശിച്ചത് ചെവി ഓർത്തു കാതോർത്തൂ എന്നാണ് കേട്ടോ പ്രിക് വൺസ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ചെവി ഓർത്തു എന്നാണ് സോ ഐ ഹാവ് പ്രിക് ടു മൈ ഇയേഴ്സ് ഞാൻ ചെവി ഓർത്തു ഐ ഹാവ് ഓപ്പൻഡ് മൈ ഐസ് ഞാൻ കണ്ണുകൾ തുറന്നു അതായത് പ്രകൃതിയുടെ ശബ്ദങ്ങൾ കേൾക്കാൻ ഞാൻ ചെവിയോർത്തും അതുപോലെ തന്നെ കാഴ്ചകൾ കാണാൻ ഞാൻ കണ് തുറന്നു ഐ ഹാവ് ബെയർഡ് മൈ ഹാർട്ട് ടു ദ വേൾഡ് ഇവിടെ ബെയർ വൺസ് ഹാർട്ട് ടു സമ്പടി സവൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ടു ടെൽ സവൺ യുവർ സീക്രെ തോട്ട്സ് എന്നുള്ളതാണ് അതായത് ലോകത്തിനോട് ഞാൻ എൻ്റെ സീക്രെട്ട്സ് വെളിപ്പെടുത്തി ബെയർ എന്ന് പറഞ്ഞ നഗ്നമായ എന്നുള്ളതാണ് ഒരു അർത്ഥം നമുക്ക് അറിയുന്നുണ്ടാവും ബെയർ എന്ന് പറഞ്ഞ നഗ്നമായ അപ്പോൾ ഇവിടെ ബെയർ വെർബായിട്ട് ക്രിയ ആയിട്ട് ഉപയോഗിക്കുന്നു സോ ഐ ഹാവ് ബേഡ് മൈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തെ ഞാൻ എന്താണ് തുറന്നു തുറന്നു എന്നാണ് സീക്രെട്ട് തുറന്നു സോ ഐ ഹാവ് ബേഡ് മൈ ഹാർട്ട് ടു ദ വേൾഡ് എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ ലോകത്തിന് എൻ്റെ സീക്രട്സ് പറഞ്ഞു ലോകത്തോട് ഞാൻ സംസാരിച്ചു എൻ്റെ ഫീലിങ്സ് ഷെയർ ചെയ്തു എന്നൊക്കെയാണ് അർത്ഥം ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി നോൺ ഐ ഹാവ് സോട്ട് ദി അൺനോൺ ഇപ്പോൾ നോക്കൂ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി നോൺ മിഡ്സ്റ്റ് ഇടയിൽ അപ്പം നോൺ ഇപ്പോൾ അറിയുന്ന എനിക്കറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് ഭൗതികപരമായ ഒരുപാട് കാര്യങ്ങൾ ലോകത്തുണ്ട് അതിനിടയിൽ ഐ ഹാവ് സോട്ട് ദി അൺനോൺ ഞാൻ അന്വേഷിച്ചു അറിയാത്ത കാര്യങ്ങൾ അന്വേഷിച്ചു മേ ബി ഇവിടെ ദൈവിക ദൈവത്തെക്കുറിച്ച് അതല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ഇങ്ങനെയൊക്കെ ഇതിന് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം രവീന്ദ്രനാഥ് ചാഗോർ ലോകത്തിൻ്റെ വിസ്മയങ്ങൾ അതിൻ്റെ കാഴ്ചകൾ ഭംഗി അതിൻ്റെ മനോഹരമായ കേൾവി ഇതെല്ലാം കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരു ക്രിയേറ്ററുണ്ട് ഒരു ദൈവമുണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ദൈവത്തെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നില്ല പക്ഷേ നമുക്ക് എന്താണ് പ്രകൃതിയിൽ ഒരുപാട് കാര്യങ്ങളും ഭംഗിയും മനോഹരമായ ശബ്ദം കേൾക്കാനൊക്കെ കഴിയുന്നുണ്ട് അപ്പം ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ദി നോൺ അറിയുന്ന കാര്യങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ ഞാൻ തേടി അപ്പോൾ ദൈവത്തെ തേടി എന്നുള്ളൊരു അർത്ഥം കൊടുക്കാം ഐ ഹാവ് സോട്ട് ദി അൺനോൺ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് വണ്ടർമേസ്മെൻറ്റ് ഐ സിംഗ് അങ്ങനെ അത്ഭുതത്തോടെ അതിശയത്തോടെ ഞാൻ എന്താണ് പാടുകയാണ് സോ വളരെ സ്പിരിച്വലായിട്ടുള്ള ഒരു കവിതയാണിത് അപ്പോൾ നമുക്കറിയാം രവീന്ദ്രനാഥ് ടാഗറിൻ്റെ ശൈലി ഒക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തിന് ഗീതാഞ്ജലി എന്ന കവിതകൾ ഏതെങ്കിലും ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കവിത ഉണ്ട് ചെറിയ ചെറിയ കൊച്ചു കവിതകളാണ് അപ്പോൾ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പോലെ എന്താണ് സ്പിരിച്വാലിറ്റി ആണ് ഇതിൽ നന്നായിട്ട് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാവും സോ ഈ ഒരു കവിത ഇവിടെ അവസാനിക്കുന്നു ഫുൾ ആയിട്ട് മനസ്സിലാന്ന് വിചാരിക്കുന്നു സോ മറ്റൊരു വീട്ടിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്